ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് സൈക്ലോയിഡ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഒരു സൈക്ലോയിഡ് ഒരു വൃത്തത്തിന്റെ ചുറ്റളവിൽ ഒരു ബിന്ദു കണ്ടെത്തിയ ഒരു വക്രമാണ്. അത് ഒരു നേർരേഖയിൽ വഴുതിപ്പോകാതെ ഉരുളുന്നു. ഗിയർ തൂത്ത് പ്രൊഫൈലുകൾ, ചലനാത്മകത, ഫൗണ്ടറി ഷോപ്പുകളിലെ പൂപ്പൽ ബോക്സുകളുടെ കൺവെയർ എന്നിവയിൽ ഈ തരം പ്രൊഫൈൽ ഉപയോഗിക്കുന്നു. ഈ നിർമ്മാണ പ്രക്രിയയ്ക്കുള്ള ചെറിയ ഇൻപുട്ട്, ദയവായി ഇത് ഒഴിവാക്കരുത്. അതിനാൽ സൈക്ലോയിഡും മടവളവുകളും തമ്മിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനാകും. ആദ്യം സർക്കിൾ വരക്കുക. ചുറ്റളവ് ദൂരം കണക്കാക്കി അടയാളപ്പെടുത്തുക. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ 12 സെക്കൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. ഇടത് അങ്ങേയറ്റത്തെ സ്ഥാനം 0 സെക്കൻഡാണ്. വലത് അങ്ങേയറ്റത്തെ സ്ഥാനം 12 സെക്കൻഡാണ്. ചുറ്റളവിനെയും 12 തുല്യ കഷണങ്ങളായി വിഭജിക്കേണ്ടതുണ്ട്. വിഭജിച്ച ശേഷം ഇതുപോലുള്ള ഒരു ദീർഘചതുരം വരക്കുക. ഇപ്പോൾ ഇത് കാണുക. സർക്കിളിന്റെ ഏത് പോയിന്റാണ് ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? അത് ഇടത്തുനിന്ന് വലത്തേക്ക് നീങ്ങുന്നു. ആ വരിയെ ലോക്കസ് ഓഫ് സെന്റർ എന്ന് വിളിക്കുന്നു. തുടർന്ന് ലോക്കസ് ഓഫ് സെന്റർ ലൈൻ 12 തുല്യ കഷണങ്ങളായി വിഭജിക്കാൻ പോകുന്നു. ബാക്കിയുള്ള നടപടിക്രമം കാണാൻ എല്ലാം അനുവദിക്കുന്നു. ദയവായി ചോദ്യം ശ്രദ്ധിക്കുക. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു സർക്കിളിന്റെ ചുറ്റളവിൽ ഒരു പോയിന്റിന്റെ ലോക്കസ് വരക്കുക. ഇതാണ് പ്രധാന വാക്ക്. സർക്കിൾ വ്യാസം 50 മില്ലിമീറ്റർ ആയി എടുക്കുക. 40 പോയിന്റിൽ വളവിൽ സാധാരണവും ടാഞ്ചന്റും വരക്കുക. ഡയറക്ടിംഗ് ലൈനിന് മുകളിലോ കീവേഡ് പരിശോധിക്കുക. അതെ, നേർരേഖാപാത. അതിനാൽ ഇത് ഒരു സൈക്ലോയിഡ് ആണ്. സർക്കിൾ കറങ്ങുകയാണെങ്കിൽ അത് എപ്പിസൈക്ലോയിഡ് ആയിരിക്കും. അതുപോലെ ഒരു സർക്കിൾ ഉള്ളിൽ ഉരുണ്ടാൽ അതിനർത്ഥം ഹൈപ്പോസൈക്ലോയിഡ് എന്നാണ്. ഓൾസോ ചെക്ക് സർക്കിളിന്റെ ഇൻപുട്ട് ദൂരം എന്താണ്. അതായത് 25 മില്ലിമീറ്റർ. പക്ഷേ അത് വ്യാസമായി നൽകിയിരിക്കുന്നു. ശരിയായ പെൻസിൽ ഉപയോഗം, മിനി ഡ്രാഫ്റ്റർ ഉപയോഗം പ്രധാനമാണ്. ഡ്രോയിങ് ബോർഡിലും നിങ്ങൾ ആദ്യം ചാർട്ട് പേപ്പർ ശരിയാക്കണം. ചാർട്ട് പേപ്പറിന്റെ മുകളിൽ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റ് ശരിയാക്കണം. നിങ്ങൾ ഈ നിയമം പാലിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ ഡയഗ്രാം ഇതുപോലെ കാണപ്പെടും. ഒന്ന്, ഒരു കോമ്പസിൽ എച്ച് പെൻസിൽ ഉപയോഗിച്ച് 25 മില്ലിമീറ്റർ നൽകിയ ദൂരത്തിൽ സർക്കിൾ വരക്കുക. സി, ഒരു കേന്ദ്രമായി. ഘട്ടം രണ്ട്, 2 H പെൻസിൽ ഉപയോഗിച്ച് ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ലംബവും തിരശ്ചീനവുമായ വ്യാസരേഖകൾ വരക്കുക. ചുവടെയുള്ള ചുറ്റളവ് പോയിന്റിന് പി എന്ന് പേരിടുക. ഇപ്പോൾ പി പോയിന്റിൽ നിന്ന് ഡ്രാഫ്റ്ററും 2 H പെൻസിലും ഉപയോഗിച്ച് ഒരു തിരശ്ചീന രേഖ വരക്കുക. ഫോർമുല പ്രകാരം ചുറ്റളവ് ദൂരം കണക്കാക്കുക. 2 *π*R, അതായത് 2.3.14*25, ഇത് 157 mm. ഇപ്പോൾ പി പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് അടയാളപ്പെടുത്തുക. സി പി പി എന്നീ വരി പരസ്പരം ലംബമായിരിക്കണം എന്ന് ദയവായി ഉറപ്പുവരുത്തുക. അതുകൊണ്ടാണ് ഒരു മിനി ഡ്രാഫ്റ്റർ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പേ വരിയെ 12 തുല്യ കഷണങ്ങളായി വിഭജിക്കേണ്ടതുണ്ട്. അതെ, ഇപ്പോൾ ഞങ്ങൾ ഒരു ലൈൻ ഡിവിഡിംഗ് നടപടിക്രമം ചെയ്യാൻ പോകുന്നു. പോയിന്റ് പിയിൽ ഒരു ചെരിഞ്ഞ വര വരക്കുക. 2 H പെൻസിലിനൊപ്പം 30 ഡിഗ്രിയിൽ കുറവായിരിക്കണം ലൈനാണ്ലേജ്. നിങ്ങൾ 30 കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മതിയായ ആർക്കുകൾ സൃഷ്ടിക്കാൻ കഴിയില്ല. ഡിവൈഡറിൽ സ്ഥിരമായ ഒരു മൂല്യം എടുക്കുക. 1 സെന്റിമീറ്റർ ഡിവിഡറിൽ എടുക്കുക, അത് മികച്ചതായിരിക്കും. ഇപ്പോൾ പി പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് ഉണ്ടാക്കുക. അതിന്റെ വിഭജനം കണ്ടെത്തുക. അത് പോയിന്റ് 1 ആണ്. ഡിവൈഡറിലെ അതേ ദൂരം ഉപയോഗിച്ച് ഇപ്പോൾ ഒരു കേന്ദ്രമായി 1 പോയിന്റ് ചെയ്ത് ഒരു ആർക്ക് ഉണ്ടാക്കുക. അത് പോയിന്റ് 2 ആണ്. ഇപ്പോൾ 2 കേന്ദ്രമായി 3-ാമത്തെ ആർക്ക് നിർമ്മിക്കുക. 12 ഡിവിഷനുകൾ വരെ ഇത് ആവർത്തിക്കുക. അതെ, 4, 5, 6, 7, 8, 9, 10, 11, അറ്റ് ലാസ്റ്റ് 12. ഇപ്പോൾ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് പോയിന്റ് 12 ചേരുക. നിങ്ങളുടെ ഡ്രാഫ്റ്റർ ആ കോണിൽ ലോക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡ്രാഫ്റ്റർ പോയിന്റ് 11 സ്ലൈഡ് ചെയ്ത് ഒരു വരി വരച്ച് പേ വരിയിലെ വിഭജനം കണ്ടെത്തുക.
ഇപ്പോൾ പോയിന്റ് പത്തിലേക്ക് സ്ലൈഡ് ചെയ്ത് രണ്ട് എച്ച് പെൻസിൽ ഉപയോഗിച്ച് ഒരു വരി വരച്ച് പേ വരിയിലെ വിഭജനം കണ്ടെത്തുക. പോയിന്റ് ഒന്ന് വരെ ഞങ്ങൾ അത് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സമാന്തര രേഖകൾ വരയ്ക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കുക. പേ വരി മാത്രം 12 തുല്യ കഷണങ്ങളായി വിഭജിക്കും. പെൻസിൽ ഉപയോഗവും പ്രധാനമാണ്. ഈ വരികളെല്ലാം നിർമ്മാണ ലൈനുകളാണ്, അതിനാൽ ഇരുണ്ടതാക്കരുത്. കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾ സർക്കിളിനെ 12 തുല്യ കഷണങ്ങളായി വിഭജിക്കേണ്ടതുണ്ട്. കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കോമ്പസിൽ സർക്കിൾ ദൂരം എടുക്കുക. വലത് കോണിൽ നിന്ന് മധ്യഭാഗത്ത് മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് ഉണ്ടാക്കുക. ഇപ്പോൾ മധ്യഭാഗത്ത് മുകളിലെ മൂലയിൽ വലത് ഇടത് വശത്ത് ഒരു കമാനം ഉണ്ടാക്കുക. മുകളിൽ ഇടത്തോട്ടും മധ്യഭാഗത്തും ഒരു ആർക്ക് നിർമ്മിക്കുന്നതിനാൽ സമാനമായി ഇടതു മൂലയും. അവസാനമായി മധ്യഭാഗത്ത് താഴത്തെ മൂലയിൽ വലത്തോട്ടും ഇടത്തോട്ടും ഒരു കമാനം ഉണ്ടാക്കുക. ഇപ്പോൾ പേര് നൽകുക. 1, 2, 3, 4, 5, 6, 12 എന്നിവ. ഇപ്പോൾ രണ്ട് എച്ച് പെൻസിൽ ഉപയോഗിച്ച് ഡയഗണലായി ചേരുക. 1 മുതൽ 7 വരെ, 2 മുതൽ 8 വരെ, 4 മുതൽ 10 വരെ, 5 മുതൽ 11 വരെ. ലൈനിൽ ചേരുമ്പോൾ ദയനീയമായി ഉറപ്പുവരുത്തുക സെന്റർ പോയിന്റ് സി വഴി കടന്നു പോകണം. ഏകദേശം 50% പ്രവൃത്തികൾ പൂർത്തിയായി തുടരുക. നിങ്ങൾക്ക് കഴിയും. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് വരൂ. കുറച്ച് ഘട്ടങ്ങൾ കൂടി. പ്രോക്ക് അനുവദിക്കുന്നു. പോയിന്റിൽ 2 എച്ച് പെൻസിൽ ഉപയോഗിച്ച് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് 50 mm ലംബ രേഖ വരക്കുന്നു. അതാണ് സർക്കിളിന്റെ വ്യാസപരമായ ദൂരം. ഇപ്പോൾ സർക്കിളിലെ പോയിന്റ് 6 ലേക്ക് മുകളിലെ പോയിന്റ് ബന്ധിപ്പിക്കുക. തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ദീർഘചതുരം പോലെ ആയിരിക്കും ഇത്. ഇപ്പോൾ കുറച്ച് സമാന്തര വരികൾ ഞങ്ങൾ വരക്കാൻ പോകുന്നു. 7 മുതൽ 5 വരെ കണക്ട് ചെയ്യുക. മിനി ഡ്രാഫ്റ്ററിന്റെ സഹായത്തോടെ ഇത് വിപുലീകരിക്കുക. അടുത്തത് 8 മുതൽ 4 വരെ ബന്ധിപ്പിക്കുക. സമാനമായി 9 മുതൽ 3 വരെ, 1 വരി വഴി 10 മുതൽ 2 വരെ, അവസാനം 11 മുതൽ 1 വരെ. നിങ്ങൾ വരികൾ ബന്ധിപ്പിക്കുമ്പോൾ ദയവായി ദീർഘചതുരത്തതിന് സമാന്തരമായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യം ദീർഘചതുരം വരക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആകസ്മികമായി 7 മുതൽ 5 വരെ കണക്ട് ചെയ്യുമ്പോൾ ലൈൻ ഒരു ചെരിഞ്ഞ രീതിയിലാണ് വരുന്നത് എന്നതിനർത്ഥം പോയിന്റ് 5-ൽ വിഷമിക്കേണ്ടതില്ല എന്നതിന്റെ അർത്ഥം ഒരു തിരശ്ചീന സമാന്തര രേഖ വരക്കുക. കണക്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞ വരകൾ വരക്കരുത്. ഞാൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് കാണുക. അതെ, പോയിന്റ് 10 മുതൽ 2 വരെയുള്ള വരിയിൽ ഞാൻ പോയിന്റ് 10-നെ ബന്ധിപ്പിച്ചിട്ടില്ല. പോയിന്റ് 2 മാത്രം ഞാൻ പരിഗണിച്ചു. ഞാൻ കണക്ട് ചെയ്താൽ അത് ഒരു ചെരിഞ്ഞ വരിയായിരിക്കും. ഈ തെറ്റ് വീണ്ടും സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയോ ഞാൻ ഒരു പിശക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ശരി, അത് ആകട്ടെ. ഘട്ടം 7. ഇപ്പോൾ അടിസ്ഥാന വരിയിലെ എല്ലാ പോയിന്റുകളും സെന്റർ ലൈനിന്റെ ലോക്കസിലേക്ക് മാറ്റുക. പേ വരിയിൽ ഇതിനകം വിഭജിച്ചിരിക്കുന്ന പോയിന്റുകളിൽ നിന്ന് ലംബ വരകൾ വരക്കുക. മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് പോയിന്റ് 1-ൽ സ്ഥാപിക്കുക. 2 എച്ച് പെൻസിലിന്റെ സഹായത്തോടെ ലംബ വര വരച്ചുകൊണ്ട് ആ പോയിന്റ് വിശദാംശങ്ങൾ മധ്യരേഖയുടെ ലോക്കസിലേക്ക് മാറ്റുക. ഇപ്പോൾ പോയിന്റ് 2-ലേക്ക് നീങ്ങുക. അവിടെ നിന്ന് ഒരു ലംബ രേഖ വരക്കുക. പോയിന്റ് 3, പോയിന്റ് 4 സർക്കിളിന്റെ റോളിംഗ് സമയത്ത് തൽക്ഷണ കേന്ദ്രങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. 0 സെക്കൻഡ് മുതൽ 12 സെക്കൻഡ് വരെ ഞങ്ങൾ തിരിച്ചറിയുന്നു. എല്ലാ പോയിന്റുകളിലേക്കും ഒരേ ആവർത്തിക്കുക. ഇപ്പോൾ ഓരോ പോയിന്റുകൾക്കും പേരിടൽ നൽകുക. C1, C2, C3, C4, C5, C12 വരെ. അക്ഷരങ്ങൾ എഴുതുമ്പോൾ അക്ഷരങ്ങൾ ലംബമായി വിന്യസിക്കണം. ഒരു തവണ കൂടി ഈ പോയിന്റ് ആവർത്തിക്കുന്നു. വിന്യാസം ലംബ ഓറിയന്റേഷനിൽ ആയിരിക്കണം. ശരി, അതിശയകരമാണ്, ഞങ്ങൾക്ക് ഏകദേശം ഉത്തരം ലഭിച്ചു. കുറച്ച് ഘട്ടങ്ങൾ ശേഷിക്കുന്നു. മുന്നോട്ട് പോകുക. വരൂ. ഘട്ടം 8. കോമ്പസിൽ സർക്കിൾ ദൂരം എടുത്ത് എല്ലാ കേന്ദ്രങ്ങളിലും ആർക്ക് ഉണ്ടാക്കുക. C1, 0 സെക്കൻഡ്. സി കേന്ദ്രമായി താഴത്തെ വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. അതാണ് ആരംഭ പോയിന്റ്. ഇത് പി പോയിന്റിൽ ഒരു വിഭജനം സൃഷ്ടിക്കും.
ഇപ്പോൾ അറ്റ് ആദ്യ രണ്ടാമത്തെ സർക്കിൾ സെന്റർ സി സി ഒന്ന് ലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സി ഒന്ന് കേന്ദ്രമാക്കി ഒന്ന് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. വരി ഒന്ന് താഴത്തെ വരിയുടെ തൊട്ടു മുകളിലാണ്. ആ പോയിന്റ് പി ഒന്ന് ആണ്. അറ്റ് രണ്ടാമത്തെ സർക്കിൾ സെന്റർ സി സി രണ്ട് ലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സി രണ്ട് കേന്ദ്രമാക്കി രണ്ട് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. രണ്ട് വരി ഒന്നിന് മുകളിലാണെന്ന് കാണുക. ആ പോയിന്റ് പി രണ്ട് ആണ്. സർക്കിൾ ദൂരം കോമ്പസിലാണ് എന്ന് ഓർമ്മിക്കുക. അത് മാതരുത്. അറ്റ് മൂന്നാമത്തെ രണ്ടാമത്തെ സർക്കിൾ സെന്റർ സി സി മൂന്ന് ലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സി മൂന്ന് കേന്ദ്രമാക്കി മൂന്ന് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. ആ പോയിന്റ് പി മൂന്ന്. അതുപോലെ അടുത്തതായി അത് മുകളിലുള്ള ഒരു വരിയിൽ പുരോഗമിക്കുന്നു. പോയിന്റ് നാലിലേക്ക് നീങ്ങുമ്പോൾ അറ്റ് നാലാമത്തെ രണ്ടാമത്തെ സർക്കിൾ സെന്റർ സി സി നാല് ലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സി നാല് കേന്ദ്രമാക്കി നാല് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. ആ പോയിന്റ് പി നാല്. പോയിന്റ് അഞ്ച് നായി ഇത് ആവർത്തിക്കുക. ആർക്ക് നിർമ്മിക്കുമ്പോൾ ലൈൻ നമ്പർ ഉറപ്പാക്കുക. ഇവിടെ കാണുക, ആറാം സ്ഥാനത്താണ്. ആർക്ക് നിർമ്മിക്കുമ്പോൾ കവല മുകളിലെ വരിയിലായിരിക്കും. അതാണ് ഞങ്ങളുടെ പോയിന്റ് പി ആറ്. അറ്റ് ഏഴാമത്തെ സെക്കൻഡ് സർക്കിൾ സെന്റർ സി സി ഏഴ് ലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സി ഏഴ് കേന്ദ്രമാക്കി ഏഴ് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. കവല പോയിന്റ് പി ഏഴ് ആണ്. പ്രധാന കുറിപ്പ്: ഇവിടെ ശ്രദ്ധിക്കുക ഒരു പ്രധാന കാര്യം. മധ്യ പോയിന്റ് കടന്നതിന് ശേഷം സി ആറ്. ആർക്ക് പി ആറ് പോയിന്റിനോട് വളരെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം. ചുത്തളവിന്റെ മധ്യഭാഗത്തേക്ക് ഇടതുവശത്ത് ആർക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. ചുത്തളവിലെ മധ്യഭാഗം കടന്നതിന് ശേഷം വലതുവശത്ത് ആർക്ക് എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കർവ് ഒരു വളഞ്ഞതായി കാണപ്പെടും. നിങ്ങൾക്ക് ഈ പോയിന്റ് നഷ്ടമാകില്ലെന്ന് കരുതുന്നു. ശരി, ഇപ്പോൾ പോയിന്റ് എട്ടിലേക്ക് നീങ്ങാൻ അനുവദിക്കുന്നു. സി എട്ട് കേന്ദ്രമായി എട്ട് വരിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. അത് നമ്മുടെ പോയിന്റ് പി എട്ട് ആണ്. അതുപോലെ പി ഒമ്പത്, പി പത്ത്, പി പതിനൊന്ന്. സി പന്ത്രണ്ടിൽ എന്റെ കേന്ദ്രമായി കാണുക, ആർക്ക് എ പോയിന്റിൽ വിഭജിക്കും. എല്ലാം തന്നെ അതിന്റെ ശരിയായത് മാത്രം. രണ്ട് എച്ച് പെൻസിൽ എടുത്ത് പി ഒന്ന്, പി രണ്ട്, പി മൂന്ന്, പി നാല്, പി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചേരാൻ വളവുകൾ ഉപയോഗിക്കാം. സുഗമമായ ഒരു കർവ് ലഭിച്ചതിന് ശേഷം ഇപ്പോൾ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് കർവ് ഇരുണ്ടതാക്കുക. ഡയഗ്രം വരക്കാൻ ഒരൊറ്റ സ്ട്രോക്ക് ഉപയോഗിക്കുക. അത് മികച്ച ഒന്നായിരിക്കാം. ഞങ്ങൾക്ക് വക്രത്തിനായി ടെൻജന്റ് നോർമൽ വരക്കാൻ അനുവദിക്കുന്നു. കോസ്റ്റോയിൻ വരക്കുന്നതിന് അവർ ഏതെങ്കിലും നിർദ്ദിഷ്ട പോയിന്റ് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ദയവായി പരിശോധിക്കുക. അതെ, വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. ഡയറക്റ്റിംഗ് ലൈനിന് മുകളിൽ 40 മിമി പോയിന്റിൽ വളവിൽ ടെൻജന്റ് നോർമൽ വരക്കുക. ഡയറക്റ്റിംഗ് ലൈൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പേ എന്ന വരി ഞങ്ങളുടെ സർക്കിളിൽ ഗൈഡൻ, ഡയറക്ടൻ എന്നിവയാണ്. ആ വരിയുടെ പേര് ഡയറക്റ്റിംഗ് ലൈൻ എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ നൽകിയ നിർദ്ദിഷ്ട പോയിന്റ് കണ്ടെത്താൻ പോകുന്നു. എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഡയറക്റ്റർ ലൈൻ എന്നതിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇത് 40 മില്ലിമീറ്റർ ഇല്ല, വെറും 30 മില്ലിമീറ്റർ. അതിനാൽ നിശ്ചിത ദൂരത്തേക്ക് സ്കെയിൽ സ്ലൈഡ് ചെയ്യുന്നത് തുടരുക. അനുയോജ്യമായ 40 മിമി ദൂരം കണ്ടെത്തുക. സ്കെയിൽ സ്ലൈഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ദൂരം 40 മിമി ആണ്. ഇയർ ഇറ്റ്സ് കറക്റ്റ്. ഇപ്പോൾ ആ പോയിന്റ് അടയാളപ്പെടുത്തുക. എക്സ് എന്ന നാമകരണം നൽകുക. പോയിന്റ് എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ശേഷം കോമ്പസ് എടുത്ത് ലോക്കസ് ഓഫ് സെന്റർ ലൈൻ ഇൽ ഒരു ആർക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. എക്സ് പോയിന്റിൽ നിന്ന് ആർക്ക് ഇടതുവശത്തോ വലതുവശത്തോ എടുക്കണം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന ദയവായി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഏത് വക്രമാണ് തുറക്കുന്നത്? എക്സ് പോയിന്റിൽ നിന്ന് ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത്? അതെ, ഇത് പോയിന്റ് എക്സ് ഇൽ നിന്ന് ഇടതുവശത്താണ്. അതിനാൽ ലോക്കസ് ഓഫ് സെന്റർ ലൈൻ ഇൽ ഇടതുവശത്ത് ഒരു കമാനം എടുക്കുക. ആ പോയിന്റിൽ നിന്ന് ഡയറക്റ്റിംഗ് ലൈനിലേക്ക് ഒരു ലംബ രേഖ വരക്കുക. ഇൽ ഡയറക്റ്റിംഗ് ലൈൻ ഇത് കുറച്ച് വിഭജനം സൃഷ്ടിക്കുന്നു. ആ പോയിന്റ് എൻ എന്ന നാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ പോയിന്റ് എൻ, എക്സ് എന്നിവയിൽ ചേരുക. രണ്ട് എച്ച് പെൻസിലിന്റെ സഹായത്തോടെ ഇത് നീട്ടുക. ഈ ലൈൻ നോർമൽ ലൈൻ എന്നറിയപ്പെടുന്നു. മറ്റേ അറ്റത്തിന് എൻ ഡാഷ് എന്ന പേര് നൽകുക.
ഇപ്പോൾ നോർമൽ ലൈനെ എൻഡേഷ് എന്ന വരിയിലേക്ക് ലംബമായി മിനി ഡ്രാഫ്റ്റർ വിന്യസിക്കുക. പോയിന്റ് എക്സിൽ ഒരു വരി വരക്കുക. ഈ ലൈൻ ഞങ്ങളുടെ ടെൻജന്റ് ലൈനാണ്. ടി ഡാഷ് എന്ന് പേരിടുക. അവസാനം എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് നോർമൽ ലൈനും ടാൻജന്റ് ലൈനും ഇരുണ്ടതാക്കുക. ഇപ്പോൾ ആവശ്യമായ എല്ലാ ഭാഗങ്ങൾക്കും പേരിടുക. 50 മില്ലിമീറ്റർ വ്യാസം 50 മില്ലിമീറ്റർ വ്യാസമുള്ള സർക്കിൾ ജനറേറ്റ് ചെയ്യുന്നു. പോയിന്റ് സി 12 ഡോട്ടഡ് സർക്കിളും കാണിക്കുക. ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിനു ശേഷം ജനറേറ്റിംഗ് സർക്കിൾ എന്ന് പേരിടുക. 10 മില്ലിമീറ്റർ സമാന്തര വരികളുള്ള പേജ് നീറ്റ് ശീർഷകത്തിന്റെ മുകളിൽ സൈക്ലോയിഡ് ഗിവൻ ഡീറ്റെയിൽസ് കാണിക്കുക. സർക്കംഫറൻസ് കണക്കുകൂട്ടൽ ടാൻജന്റ് ടി ടി ഡാഷ് നോർമൽ എൻ എൻ ഡാഷ് ചുവടെ വലതുവശത്ത് എല്ലാ പരിധികളും അമ്മിൽ കാണിക്കുകയും ഒരു കിഴക്ക് സ്കെയിൽ കാണിക്കുകയും ചെയ്യുക. മനസ്സിൽ സൂക്ഷിക്കുക, ദയവായി ഡയഗ്രാമിനുള്ളിൽ ഡൈമെൻഷൻസ് യൂണിറ്റ് എഴുതരുത്. എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും, സി വൈ സി എൽ ഒ ഐ ഡിന്റെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നു. നിർമ്മാണ മേഖലയിൽ ഈ തരം വളവുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം ബ്രിഡ്ജ് ഡിസൈനുകൾ. മെക്കാനിക്കലിൽ ഇത് ഗിയറുകളിൽ ഉപയോഗിക്കുന്നു. കൂടുതൽ ആപ്ലിക്കേഷനുകൾക്കായി ഇത് ഗൂഗിൾ ചെയ്യുക. മലയാളത്തിലെ ഈ ഉള്ളടക്കം വിവർത്തനം ചെയ്യുന്നതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. തെറ്റുകൾ തിരുത്തും. ഇതിനേക്കാൾ മികച്ച ഉള്ളടക്കം ഞാൻ നൽകും. ഇത് എന്റെ ആദ്യത്തെ വിവർത്തന ജോലിയാണ്. മലയാളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം എന്നെ അറിയട്ടെ. കൂടുതൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വീഡിയോകൾക്കായി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പരിശോധിക്കാൻ കഴിയും. നന്ദി. നിങ്ങളുടെ താല്പര്യത്തിന് നന്ദി. യു കാൻ ഷൈൻ.